അമരേന്ദ്ര ബാഹുബലി എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പൊക്കിന് ആട്ടുകളി ഞാൻ പൊക്കിയെടുത്ത് ഗായ്സ് കൂടെ ഉമ്മ ഉപ്പ ഉണ്ടായിരുന്നു. ഒരക്ഷരം പോലും മിണ്ടാനാവാത്ത വിധം ആട്ടുകല്ലിന്റെ അണ്ണാക്കിലേക്ക് ഞാൻ പിന്നെയും പിന്നെയും പച്ചമരുന്നുകൾ ഉന്തി നിറച്ചുകൊണ്ടേയിരുന്നു. ഇത്രയും വർഷം പണിയെടുക്കാതെ മുറ്റത്ത് കിടന്നതിന്റെ സകല അഹങ്കാരവുമായി ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് തീർന്നു. ഒരു ദയാദാക്ഷിണ്യം കാണിക്കാതെ ആ പച്ചമരുന്നിനെ ഞെക്കിപ്പിഴിഞ്ഞ് അതിന്റെ ചാറ് മുഴുവൻ ഊറ്റിയെടുത്തു. എന്റെ ക്രൂരതകൾ ഇവിടെ അവസാനിക്കുന്നില്ലായിരുന്നു. കുറച്ച് ഉണങ്ങിയ തുണിയെ ഞാൻ പിന്നെയും എടുത്തുകൊണ്ട് പോയി ആ ചാറിനകത്തിട്ട് ശ്വാസം മുട്ടിപ്പിച്ച് പിന്നെ. ഇതുകൊണ്ടൊന്നും എന്റെ ക്രൂരത അവസാനിക്കാൻ പോകുന്നില്ല. ആ തുണിയെ ഞാൻ ഇഞ്ചിഞ്ചായി വലിച്ച് കീറി ചുരുട്ടി അവിടെ വെച്ചതിനു ശേഷം ആ തുണിക്കഷ്ണം കത്തി അമരുമ്പോൾ അതിന്റെ നിലവിളി വേറെ ആരും കേൾക്കാതിരിക്കാൻ ഒരു പാത്രം വെച്ച് അതിനെ മൂടി. ആ സമയം കൊണ്ട് മുംബൈ എന്ന വലിയ നഗരത്തിൽ നിന്നും കേരളത്തിലെ കായംകുളം എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് കുറച്ച് അതിഥികൾ എത്തിച്ചേർന്നിരുന്നു. ആ അതിഥികളുടെ മുകളിലത്തെ അടപ്പ് ഞാൻ ഊരി മാറ്റി വലിയൊരു പാത്രത്തിലേക്ക് അതിഥികളെ നിരത്തി വെച്ചിട്ട് അതിനു മുകളിലേക്ക് നേരത്തെ ഉരുക്കിയെടുത്ത കരി ചൂടോടെ ഒഴിച്ചു കൊടുത്തു. ഒരക്ഷരം പോലും തിരിച്ചു മിണ്ടാനാകാതെ ആ ചൂട് മുഴുവൻ സഹിച്ചുകൊണ്ട് നമ്മുടെ അതിഥികൾ ആ പാത്രത്തിൽ അടങ്ങി ഒതുങ്ങിയിരുന്നിരുന്നു. എന്റെ ക്രൂരതകൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഗായ്സ്. അതിഥികളുടെ നെഞ്ചത്തേക്ക് തന്നെ എന്റെ ലേബൽ ഒട്ടിച്ച്